ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ടു ദ സ്ക്രീൻ. ഞങ്ങളങ്ങനെ കുറേ 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 നാൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്രയും നാൾ വരായിരുന്ന വീഡിയോ ഇടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങൾ ഏത് മൂവി ഇട്ടാലും അവരപ്പ അടിച്ചേരും കോപ്പിറൈറ്റ്. പിന്നെ എന്തോ ചെയ്യാനാണ്, ഈ വീഡിയോക്കും കിട്ടോ ഇല്ലയെന്നുള്ള അറിയത്തില്ല. എന്നാലും ദാ വീണ്ടും വിടുന്നു. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2015 ഇറങ്ങിയ സിൻഡ്രല്ല എന്ന് പറയുന്ന സിനിമയാണ്. ആക്ച്വലി ഞങ്ങൾ സിൻഡ്രല്ല എന്ന് പറയുന്ന മൂവി ചെയ്തിട്ടുണ്ട്, അത് ആനിമേഷനാണ്, എന്നത് ലൈവ് ആക്ഷനും. ഞങ്ങൾ അന്ന് ഈ മൂവി ചെയ്യുമെന്ന് പറഞ്ഞതാണ്, എന്നാൽ കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലോട്ട് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് തന്നെ ഒരു വോയിസ് പോലെ നിൽക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു സമയത്ത് എല്ലാം നിറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ കാഴ്ചയിൽ ഈ ലോകം വളരെ സുന്ദരമായിട്ടുള്ളതും വളരെ മാജിക്കൽ എല്ലാം നിറഞ്ഞതുമായിട്ടുണ്ട്. അവളുടെ അടുത്ത് ഒരു കിരീടമോ കൊട്ടാരമോ ഇല്ലായിരുന്നെങ്കിലും അവളുടെ അച്ഛനുമ്മയ്ക്കും അവളൊരു രാജകുമാരി തന്നെയായിരുന്നു. ഇതാണ് അവളുടെ വീട്. അവളുടെ കുടുംബം വർഷങ്ങളായി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവൾ അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങൾക്ക് വരെ പേരൊക്കെ ഇട്ട് അവരെല്ലാം വളരെ സ്നേഹത്തോടെയാണ് നോക്കുന്നത്. അവളുടെ അമ്മയും നമ്മൾ സംസാരിക്കുന്നതെല്ലാം മൃഗങ്ങൾക്കും കേൾക്കാൻ പറ്റും, അവരെ നമ്മളോട് തിരിച്ച് സംസാരിക്കും. എന്നത് കേൾക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മൾ അവരെ നോക്കേണ്ടത്. ഇവളും അപ്പം നമ്മളെ അവരെ നോക്കും ചോദിച്ചതും അവളുടെ അമ്മയും ഫെയറി ഗോഡ് മദേഴ്സ് എന്ന് പറയുന്നു. അവളുടെ അച്ഛനൊരു വ്യാപാരി കണ്ട് പല സ്ഥലത്തും പോയി അവിടെ നിൽക്കുക വരുമ്പോൾ എല്ലാം കുറേ ഗിഫ്റ്റെല്ലാം വാങ്ങിക്കൊണ്ട് വരും. ഈ വട്ടം അതേപോലെ ഫ്രാൻസിൽ പോയിട്ട് വന്നപ്പോൾ അവളെ കണ്ട് ഒരുപാട് ഹാപ്പിയായി. നീ ഒരുപാട് വളർന്നെന്നും പറഞ്ഞ് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അവളുടെ അച്ഛനെ കണ്ട് അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. അവർ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഫാമിലി ആയിരുന്നു. അവർ പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കഷ്ടകാലം എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും വരും, അവരത് എത്ര ഹാപ്പി ആയിരുന്നാലും. അങ്ങനെ അത് എല്ലാവരുടെ വീട്ടിലേക്കും വന്നു. ഡോക്ടർ വന്ന് നോക്കുന്നു. അവളുടെ അച്ഛനും വളരെ വിഷമത്തോടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ എന്തോ പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. അങ്ങനെ അവളും അവളുടെ അമ്മയെ പോയി കണ്ടതും അവളുടെ അമ്മയും എല്ലാ എനിക്ക് നിന്നോട് ഒരുപാട് നാളെ ജീവിക്കാൻ പറ്റില്ല, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം വരും, എന്നാൽ നീ നിന്റെ ധൈര്യവും കരുതലും മാത്രം ഒരിക്കലും ഉപേക്ഷിക്കരുത്, നീ എനിക്ക് പ്രോമിസ് ചെയ്യുമെന്ന് ചോദിച്ചതും അവളും പ്രോമിസ് ചെയ്യുന്നു. എനിക്ക് നിന്നെ വിട്ട് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞ് അവളുടെ അമ്മയും കരയുന്നു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞതും അവളുടെ അമ്മയും മരണപ്പെടുന്നു. അങ്ങനെ ഒരുപാട് കാലങ്ങൾ കഴിയുന്നു, എല്ലാം ഒരുപാട് വളരുന്നു. എന്നാൽ അവൾ അവളുടെ അമ്മയ്ക്ക് കൊടുത്ത പ്രോമിസ് മാത്രം ഇതുവരെയും മറന്നിട്ടില്ല. അങ്ങനെ അവളുടെ അച്ഛനും അവളെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ അച്ഛനും മടിച്ച് എനിക്കറിയാവുന്ന ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുണ്ട്, ഞാൻ അവളെ കല്യാണം കഴിച്ചോട്ടെന്ന് ചോദിച്ചതും സിൻഡ്രല്ലയും അപ്പം തന്നെ ഒരു മടിയും കൂടാതെ അതിനെ സമ്മതിക്കുന്നു. അവളുടെ അച്ഛനും ആ ലേഡിയെയും അവരുടെ മക്കളെയും നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് പറയുന്നു. പിന്നെ അവരും വരുന്ന പോലെ കാണിക്കുന്നു. എന്നാൽ അവളുടെ മക്കളാണെങ്കിൽ വന്നുകൊണ്ട് സിൻഡ്രല്ലയും കുറ്റം പറയാൻ തുടങ്ങുന്നു. ആ ആനിമേറ്റഡ് മൂവിയിലുള്ളതുപോലെ തന്നെ ഇവരുടെ ഒരു പൂച്ചയുണ്ട്. ആ പൂച്ചയുടെ പേര് ലൂസിഫർ തന്നെയാണ്. ഇതാണ് എല്ലയുടെ പുതിയ സ്റ്റെപ്പ് മദർ. പുറത്ത് ചിരിയും അകത്ത് ദുഷ്ടത്തരവുമുള്ള വളരെ ക്രൂരയായ ഒരു സ്ത്രീ. എല്ലാവരുടെ സ്റ്റെപ്പ് മദർ ആണെങ്കിൽ അവർ വന്നിട്ട് ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പണക്കാരെല്ലാം വിളിച്ചൊരു പാർട്ടിയും കൊടുക്കുന്നു. വേറെ സൈഡിലെ എല്ലാം ആണെങ്കിൽ അവൾ വളർത്തുന്ന എലികളുടെ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൾ അവളുടെ അച്ഛനെ ഒന്ന് കണ്ടതും അവളുടെ അച്ഛനും ഞാൻ വീണ്ടും ഒരു ആവശ്യമായിട്ട് 2 മാസത്തേക്ക് ഇവിടെ കാണത്തില്ല, വീണ്ടും പുറത്തു പോകുകയാണെന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ വരുമ്പോൾ നിനക്ക് എന്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞതും അവളും അച്ഛൻ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ആദ്യം അച്ഛൻ്റെ ദൈവത്ത് തട്ടുന്ന മരത്തിൻ്റെ കമ്പ് പിടിച്ചെടുത്തു. അച്ഛന് പിന്നെ അത് കാണുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മ വരണം. എന്നിട്ട് അച്ഛൻ തിരിച്ചു വരുമ്പോൾ ആ കമ്പും കൂടെ കൊണ്ടുവന്നു. എനിക്ക് അത് മാത്രമാണ് വേണ്ടത്, അച്ഛൻ തിരിച്ചു വരണം എന്ന് ഇവരിതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ സ്റ്റെപ്പ് മദറാണെങ്കിൽ കേട്ടോണ്ട് നിൽക്കുന്നു. അങ്ങനെ പിറ്റേന്നായതും അവളുടെ അച്ഛനോട് പോകുന്നു. എന്നിട്ട് അവളുടെ സ്റ്റെപ്പ് മദറോട് വിളിച്ച് ഇനി നീ എന്നെ സ്റ്റെപ്പ് മദർ എന്നൊന്നും വിളിക്കേണ്ട, മാഡം എന്ന് വിളിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് അവളുടെ സിസ്റ്റേഴ്സും റൂമിന് വേണ്ടി അടി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ എൻ്റെ റൂം അവരോട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞതും അവളുടെ സ്റ്റെപ്പ് മദറും അവളുടെ റൂം അവരുടെ മക്കൾക്ക് കൊടുത്ത് സിൻഡ്രല്ലയുടെ പോയി വീട്ടിൻ്റെ മട്ടിൽ സ്റ്റോർ റൂം പോലുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ പറയുന്നു. ആദ്യം അവിടെ ചെന്നപ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നെങ്കിലും അവൾ വളർത്തുന്ന എലികളെല്ലാം കണ്ടതും അവൾക്കും കുറച്ച് സന്തോഷമാകുന്നു. അങ്ങനെ പിറ്റേന്നായത് മേണീറ്റ് മൃഗങ്ങളെല്ലാം നോക്കി അവൾ ജോലി ചെയ്യുന്നവരുടെയും വളരെ ഹാപ്പി ആയിട്ടാണ് കളിച്ചു ചിരിച്ചൊക്കെ ജോലി ചെയ്തോണ്ടി. എന്നാൽ അവളുടെ സിസ്റ്റേഴ്സൊക്കെ വളരെ താമസിച്ച് പയ്യുകയാണ് ഇരിക്കുന്നത് എന്നെ പോലെ. പക്ഷേ ഞാൻ അവരെ പോലെയല്ല, ഐ എം എ ഗുഡ് ബോയ്. അവളുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിൻ്റെ പേര് അനസ്തേഷ്യെന്നും റിസലെന്നുമാണ്. അവരിലൊരാളാണ് ഈ പാടം അറിഞ്ഞോടാതെ കിടന്ന് കൊലവിളി വിളിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരാളാണ് ഈ വരയ്ക്കാനറിയാതെ അവളുടെ അമ്മയെ തന്നെ മോശമായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞ രണ്ടിനും ഒരു കഴിവുപോലുമില്ല. അവളുടെ അച്ഛൻ പുറത്തു പോയിരുന്നാലും അവൾക്ക് സ്ഥിരമായിട്ട് ലെറ്റർ ഇട്ടുകൊണ്ടേയിരിക്കുമായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ലെറ്റർ തന്നെ വരാതായി. നോക്കി അവളുടെ അച്ഛൻ പോയ സ്ഥലത്ത് രോഗം കാരണം മരിച്ചു പോയെന്ന് അവളുടെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളും എന്ന് പറയുന്നു. മരിക്കുന്നതിന് അവസാന നിമിഷം വരെ എല്ലയെക്കുറിച്ചും അവളുടെ അമ്മയെക്കുറിച്ചുമാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് ഒരു മരത്തിൻ്റെ ചില്ലയും എടുത്തു കൊടുക്കുന്നു. കുറച്ച് കാലം കഴിഞ്ഞ് വേറെ വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെയും അവളുടെ സ്റ്റെപ്പ് മദറും പുറത്താക്കുന്നു. അങ്ങനെ നാളുകൾ കഴിയുന്നവരും കഴിയുന്നവരും എല്ലാം അവിടുത്തെ ഒരു ജോലിക്കാരി പോലെ നടത്തുന്നു. എല്ലാ ജോലിയും അവളെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. അത് കാരണം അവളുടെ വിഷമങ്ങൾ ഓർക്കാതിരിക്കാൻ വരെ ഒരു ഘട്ടത്തിൽ അത് സഹായിച്ചു. അത്രയും കഷ്ടത്തിലും അവൾക്ക് കറക്റ്റ് ആഹാരം ഇല്ലെങ്കിൽ പോലും അവളുടെ ആയിലുകളെല്ലാം വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഇത് വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ അവൾ കിടക്കുന്ന സ്ഥലത്ത് ഒരുപാട് തണുപ്പുള്ളത് കാരണം ചിമ്മിനിയുടെ ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നു. അത് കാരണം അവൾ എണീറ്റതും അവളുടെ മുഖത്തെല്ലാം ഒരുപാട് കരിയായിട്ടുണ്ട്. അവൾ അറിയാതെ കുറച്ച് നേരം ഉറങ്ങിപ്പോയിട്ട് ഇതോട്ട് ആഹാരമായില്ലോ എന്ന് പറഞ്ഞ് അവളെ വഴക്കുറയുന്നു. അങ്ങനെ അവളെ ആഹാരം കൊണ്ടുവരുന്നു. കറക്റ്റായിട്ട് തീയത്താത്ത തടീനെ അതിനെയൊക്കെ ഇംഗ്ലീഷിൽ സിൻഡർ എന്നാണ് പറയുന്നത്. അവളുടെ മുഖത്ത് മൊത്തം കരിയായിരിക്കുന്നതുകൊണ്ട് അവളുടെ സിസ്റ്റേഴ്സ് തന്നെ ഡേർട്ടി അല്ല അത് ഇതാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അവസാന സിൻഡ്രല്ല എന്ന് വിളിക്കുന്നു. സോ അങ്ങനെയാണ് അവൾക്ക് ഈ സിനിമയിലെ സിൻഡ്രല്ല എന്ന് പേര് വന്നത്. അനിമേറ്റഡ് മൂവിയിൽ തുടങ്ങുമ്പോൾ തന്നെ അവൾക്ക് സിൻഡ്രല്ല എന്നാണ് പേര്.
അങ്ങനെ സിൻഡ്രലി മൗഖം കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് വെച്ചതും അവളുടെ സ്റ്റെപ്പ് മദർ അവിടെ കളിയാക്കി, നിനക്ക് ഞങ്ങളോട് ഇരുന്ന് കഴിക്കേണ്ട യോഗ്യത പോലും ഇല്ലെന്ന് പറഞ്ഞ് അവളുടെ സ്റ്റെപ്പ് മദർ അവളെ അവിടെ നിന്ന് പോകാൻ പറയുന്നു. അതുകൊണ്ട് അവളും ഒരുപാട് വിഷമിച്ച് കരയുന്നു. ഇതെല്ലാം കാരണം മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി അവളും അവളുടെ കുതിരയെടുത്തോണ്ട് കാട്ടിലോട്ട് പോകുന്നു. അതേസമയം മാനെല്ലാം വേട്ടയാടാൻ വേണ്ടി ആ നാട്ടിലെ രാജകുമാരൻ അവിടെ വന്നിട്ടുണ്ട്. അതെല്ലാം കണ്ട് അവളുടെ കുതിരയും പേടിച്ചോടാൻ തുടങ്ങിയതും രാജകുമാരനും അത് കണ്ട് കുതിരയെ നിർത്താനെ സഹായിക്കുന്നു. എന്നെ സഹായിച്ചെങ്കിലും മാനെ കൊല്ലുന്നതെല്ലാം തെറ്റാണെന്ന് സിൻഡ്രലയും പറയുന്നു. അവളെ കണ്ടതും അവളുടെ കരുതലും സംസാരവും എല്ലാം രാജകുമാരനും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ സിൻഡ്രലയും നിങ്ങൾ ആരാണ് ചോദിച്ചതും അത് കേട്ട് അവനും ചിരിച്ചിട്ട് എന്റെ പേര് കിറ്റാണെന്ന് പറയുന്നു. എന്റെ അച്ഛൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എന്നെ ഇങ്ങനെയാണ് വിളിക്കുന്നത്, ഞാനും എന്റെ അച്ഛനും കച്ചവടത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെയല്ലേയും കുറച്ചു നേരം അവരോട് സംസാരിച്ചിട്ട് ആ മാനെ ഒന്നും ചെയ്തതെന്ന് പറയുന്നു. അവനും ആലോചിച്ച് ശരി ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നു. അതെല്ലാം കാരണം അവക്കും ചേർന്നേറ്റവൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ രാജകുമാരനും നമുക്ക് എന്തെങ്കിലും പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നെ കൂട്ടുകാരൻ കാണിക്കുന്നു അവിടെ രാജകുമാരനെ തിരിച്ചു വന്നിട്ട് എല്ലാ കണ്ട കാര്യവും അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന കാര്യമെല്ലാം അവന്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നു. അവന്റെ അച്ഛനും നീ അതിനെ ഒരു വട്ടമല്ല അവളെ കണ്ടോളം ചോദിച്ചതും ആ അതെ പക്ഷെ അച്ഛൻ അമ്മയെ കണ്ടപ്പോഴും ഇങ്ങനെയാണ് തോന്നിയത് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ എന്ന് പറഞ്ഞതും അതെ എന്നാ നിന്റെ അമ്മ ഒരു പ്രിൻസസ് ആയിരുന്നു. അമ്മ പ്രിൻസസ് അല്ലായിരുന്നെങ്കിലും അച്ഛൻ അമ്മയെ തന്നെ കല്യാണം കഴിക്കുമായിരുന്നു. അവൾ പ്രിൻസസ് അല്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ കാണാൻ പോലും ചാൻസ് ഇല്ലായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ച് നിന്നപ്പോൾ ഒരു ഡോക്ടർ കൊണ്ട് അച്ഛനെ നോക്കി അവന്റെ അച്ഛൻ്റെ ആരോഗ്യം ശരിയല്ലെന്ന് പറയുന്നു. ആ കറുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് വരുന്നതാണ് ഗ്രാൻഡ് ഡ്യൂക്ക്, മന്ത്രിയാണെന്ന് തോന്നുന്നു. രാജകുമാരൻ അങ്ങനെ എല്ലാവരുടെ കാര്യം പറഞ്ഞതും മന്ത്രി സമ്മതിക്കുന്നില്ല, അവളെ കല്യാണം കഴിച്ചുകൊണ്ട് രാജ്യത്തിന് ഒരു ഉപകാരമില്ലെന്ന് പറയുന്നു. അങ്ങനെ രാജകുമാരൻ്റെ അടുത്ത് വന്ന് നീയും ഈ കിങ്ഡം സേഫ് ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നു. ശരി അച്ഛാ, എന്നാൽ എനിക്കൊരു കണ്ടീഷനുണ്ട്, ഈ ബാളിന്റെ ഇൻവിറ്റേഷൻ എല്ലാവർക്കും ചെല്ലണം, പണക്കാർക്ക് മാത്രമല്ല വില്ലേജിലുള്ളവർക്ക് വരെ. ബാളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാളല്ല, അതൊരു ഫംഗ്ഷനാണ്. അതിൻ്റെ അകത്ത് ഈ രാജകുമാരനും രാജകുമാരനും കണ്ടുപൊട്ടി ഇങ്ങനെ 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 ബാക്കി സംഭവങ്ങളൊക്കെ അത് അവൻ്റെ അച്ഛനെ സമ്മതിക്കുന്നു. അങ്ങനെ പിന്നെ സെൻട്രൽ മാർക്കറ്റിലോട്ട് വന്നതും അവിടെ ഇതിനു മുമ്പ് ജോലി ചെയ്ത ഒരാളും സെൻട്രലിൽ കാണുന്നു. എന്നിട്ട് അവരും എന്തിനാണ് കഷ്ടമെല്ലാം സഹിച്ച് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചതും എൻ്റെ പാരൻസിന് ആ വീട് ഒരുപാട് ഇഷ്ടമായിരുന്നു, ഞാൻ ആ വീട്ടിനെയും ആ വീട്ടിലുള്ളവരെയും നന്നായിട്ട് നോക്കിക്കോളാം എന്ന് പ്രോമിസ് ചെയ്തതാണ്. അവരില്ലാത്തതുകൊണ്ട് ആ വീട്ടിനെ ഞാൻ തന്നെ നോക്കണ്ടേ. അപ്പോൾ കൊട്ടാരത്തെന്നും അവിടെ ഒരു അറിയിപ്പ് വരുന്നു, അതിൻ്റെ അകത്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷം കൊട്ടാരത്തിൽ റോയൽ ബാൾ ഉണ്ടെന്നും ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ഒരുപാട് രാജ്യത്തുനിന്ന് രാജകുമാരിയെല്ലാം വരുമെന്നും ആ ഫംഗ്ഷനിൽ വെച്ച് തന്നെ രാജാവ് ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുമെന്നും അതുകൊണ്ട് അതീ പങ്കെടുക്കാൻ ഈ നാട്ടിലുള്ള പാവപ്പെട്ടവർ മുതൽ പണക്കാർ വരെ എത്തണമെന്നും പറയുന്നു. അത് കേട്ട് ഒരുപാട് എക്സൈറ്റ് ആയി സിൻഡ്രലി മോടി വന്ന് അവളുടെ സ്റ്റെപ്പ് മദറിൻ്റെ അടുത്തൊക്കെ ഈ കാര്യം പറയുന്നു. ഇത് കേട്ട് അവളുടെ സ്റ്റെപ്പ് മദറും ഒരുപാട് ഹാപ്പിയായി അവളുടെ മക്കളടുത്ത് വന്ന് നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും എന്തായാലും രാജാവിൻ്റെ മനസ്സ് കീഴടക്കി പറ്റുമെന്ന് പറയുന്നു. എന്നിട്ട് സിൻഡ്രലി എടുത്തും നീ എന്തിനാണ് ഇനി ഇവിടെ നിൽക്കുന്നത്, നീ ന്യൂസ് പറഞ്ഞില്ലേ, പെട്ടെന്ന് പോയി ഒരു മൂന്ന് ഗൗണർ റെഡി ചെയ്യാൻ പറയുന്നു. സിൻഡ്രലയും എന്നെക്കുറിച്ചും ആലോചിച്ചതിന് നന്ദി എന്ന് പറഞ്ഞതും നീ വിചാരിച്ചത് ആ മൂന്നാമത്തെ ഗൗൺ നിനക്ക് വേണ്ടിയാണെന്നാണോ, നീ ഒരുപാട് സ്വപ്നം കാണിയെന്നും വേണ്ട. എല്ലയും അല്ല എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനാണെന്ന് പറഞ്ഞതും നന്നായിട്ട് കേട്ടോ, ഒരു ഗൗൺ അനസ്തേഷിക്ക്, ഒരെണ്ണം ഡ്രസ്സിലേക്ക്, പിന്നെ ഒരെണ്ണം എനിക്ക്. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഇവിടെ നിന്ന് പോകും. ഇവിടെ കൊട്ടാരത്തിലാണെങ്കിൽ രാജാവും ആ ജനറലും വാള വെച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ജനറലും അവളെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാതിരിക്കാൻ പറഞ്ഞതും രാജകുമാരനും എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല, അവളുടെ സ്പിരിറ്റും അവളുടെ നല്ല മനസ്സും. അത് കേട്ട് ജനറലും അപ്പോൾ ആ പെൺകുട്ടിയെ ഫംഗ്ഷന് വരാൻ വേണ്ടിയാണോ എല്ലാവർക്കും കത്തയക്കാൻ പറഞ്ഞത്, അത് പിന്നെ ഞാൻ ഈ ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ചെയ്തത്, ആ പെൺകുട്ടി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് കൊടുത്തതെന്ന് എനിക്ക് എന്തായാലും അറിയാം. അവൾ ആ ഫംഗ്ഷന് വരികയാണെങ്കിൽ അവൾക്കെൻ്റെ രാജാവിൻ്റെ മനസ്സ് മാറാനും ചാൻസ് ഉണ്ടെന്ന് ജനറലും പറയുന്നു. അങ്ങനെ അവസാനം ആ ഫംഗ്ഷൻ്റെ ഡേറ്റും വന്നു. ഒരു സൈഡിൽ ഇവരാണെങ്കിൽ ഫ്രണ്ട്സിനെ കണ്ടതും അങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അവളുടെ സ്റ്റെമ്മന്ത്രവർക്ക് വേറെ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തില്ലെങ്കിലും അവളുടെ അമ്മയുടെ പഴയ ഡ്രസ്സ് തന്നെ എടുത്തു വെച്ച് തച്ച് റെഡിയാക്കി കൊണ്ടിരിക്കുന്നു. അവളുടെ ഇലകളും അവളെ സഹായിക്കുന്നു. അങ്ങനെ അന്ന് രാത്രിയും ആവുന്നു, ആ ഫംഗ്ഷൻ്റെ സമയമാവും. അങ്ങനെ ഇവരും മൂന്നുപേരും റെഡിയായി പുറത്തോട്ട് വരുന്നു. സിൻഡ്രലയും അവളെ റെഡിയാക്കി വെച്ച് അവളുടെ അമ്മയുടെ പഴയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് ഈ ഡ്രസ്സ് ഞാൻ തന്നെയാണ് റെഡി ചെയ്തത്, നിങ്ങൾക്ക് യാതൊരു പൈസയും ആയില്ല, അതുകൊണ്ട് എന്നെയും നിങ്ങളോട് കൊണ്ടുപോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഞാൻ പ്രിൻസിനെയൊന്നും അല്ല കാണാൻ വരുന്നത്, എൻ്റെ പഴയൊരു കൂട്ടുകാരനെയാണ്. അതെൻ്റെ അവളുടെ ശ്രമത്തിനും എന്ന് പറഞ്ഞാലും ഈ ഡ്രസ്സ് വളരെ മോശമായിട്ടുണ്ട്, ഇത്ര അഴുക്ക് ഡ്രസ്സ് ഇട്ട് നിന്നെ ഞങ്ങളോട് കൊണ്ടുപോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് കാണാവുമാനോ എന്ന് പറഞ്ഞ് അവളുടെ ഡ്രസ്സും വലിച്ചു കയറുന്നു. എന്നിട്ട് നീ ഒരിക്കലും ആ ഫംഗ്ഷനും പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവർ പോയതിനു ശേഷം ഇവളും പുറത്തു വന്ന് ഒരുപാട് വിഷമിച്ച് കരയുന്നു. എന്നിട്ട് അവളുടെ അമ്മയോട് സംസാരിക്കുന്നതായിട്ട് കരുതി, എന്നോട് ക്ഷമിക്കൂ അമ്മേ, ഞാൻ പറഞ്ഞത് എനിക്ക് ധൈര്യം കാണുമെന്നാണ്, എന്നാൽ എനിക്കിനി പറ്റില്ല, ഞാൻ കരുതി എല്ലാം ശരിയാവുമെന്നാണ്, എന്നാൽ ഒന്നും നടക്കില്ല, എല്ലാം ശരിയാവും തോന്നുന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നാൽ പെട്ടെന്ന് അവളുടെ പറഞ്ഞൊരു വയസ്സായ സ്ത്രീയും എനിക്കൊരുപാട് വിശക്കുന്നുണ്ട്, കുറച്ച് പാല് തരവും ചോദിച്ചതും അവൾ കരഞ്ഞുകൊണ്ടിരുന്നതെല്ലാം നിർത്തി ഒരു ബൗളിൽ പാലും കൊടുക്കുന്നു. അങ്ങനെ അവരും നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചതും എല്ലാം ഒന്നുമില്ലെന്ന് പറയുന്നു. ഇവരും ചിരിച്ചുകൊണ്ട് തന്നെ അതെ ഈ പാല് പോലും ഒന്നുമല്ല, എന്നത് തരുമ്പോഴുള്ള സ്നേഹമാണ് അതിനെ എല്ലാം ആക്കുന്നത്. അങ്ങനെ അവരും ആ പാല് ഓടിച്ച് നിനക്ക് പോകാനുള്ള സമയമായി എല്ലാം എന്ന് പറയുന്നു. അങ്ങനെ അവൾ ഒരുപാട് ആശ്ചര്യിച്ച് നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ പേരറിയാമെന്ന് ചോദിക്കുന്നു. ഞാനോ, ഞാനാണ് നിന്റെ ഫെയറി ഗോഡ് മദർ.
ഇല്ല, അതിനൊരു ചാൻസും ഇല്ല. അതൊക്കെ വെറുതെ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്ന കഥയാ. ആന് പറഞ്ഞു, നിന്റെ അമ്മ അതിലെല്ലാം വിശ്വസിച്ചില്ലായിരുന്നു, ഞാനും കേട്ടതാണല്ലോ. ശരി, കുറച്ചേരം വെയിറ്റ് ചെയ്യും, ഞാൻ എന്റെ പഴയ രൂപത്തിലോട്ട് മാറട്ടെ എന്ന് പറഞ്ഞ് ഒരു ഫെയറി ആയിട്ട് മാറുന്നു. ഇതെല്ലാം കണ്ടെല്ലാം ഒരുപാട് എക്സൈറ്റ് ആയി നോക്കിക്കൊണ്ടിരുന്നതും. എന്നാ ഫെയറിയാണെങ്കിൽ ആ ഫംഗ്ഷന് പോകാൻ ഒരു വണ്ടി റെഡി ആക്കണം എന്ന് പറഞ്ഞ് അവിടെയുള്ള സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടി. അങ്ങനെ ഫെയറിയും ഇവിടെ വാട്ടർ മെലൺ ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതും. എല്ലാം ഇവിടെ പംകിൻ ഉണ്ടെന്ന് പറയുന്നു. ശരി, അത് മതിയെന്ന് പറഞ്ഞ് ഒരു പംകിനെ സെലക്ട് ചെയ്ത് നമ്മളിത് വണ്ടിയിട്ട് മാറ്റാൻ പോകണമെന്ന് പറയുന്നു. അങ്ങനെ ഫെയറി മാജിക് ചെയ്തതും അതും ഒരു വളരെ മനോഹരമായിട്ടൊരു വണ്ടിയായിട്ട് മാറുന്നു. വണ്ടി മീൻസ് മറ്റേ കുതിരയൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന സാധനം. എന്നിട്ട് അവളും അവിടെ ഉണ്ടായിരുന്ന എലികളെയും കുതിരയായിട്ട് മാറ്റുന്നു, അവിടെ ഉണ്ടായിരുന്ന രണ്ട് പല്ലികളെ കാവലാളികളായിട്ട് മാറ്റുന്നു, ഒരു താറാവിനെ വണ്ടി ഓടിക്കുന്ന ആളായിട്ട് മാറ്റുന്നു. ശരി, സമയമായി പോവാന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങാൻ തുടങ്ങിയതും എല്ലാം ഫെയറി ഗോഡ് മദർ എന്റെ ഡ്രസ്സ് നോക്ക്, ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചതും, ഇതെന്തിനാ ശരിയേണ്ടത്, വേറെ ഡ്രസ്സാക്കി പോരാന്ന് ചോദിച്ചതും, ഇല്ല ഇതെന്റെ അമ്മയുടെ ഡ്രസ്സാണ്, ഇത് ഞാൻ ഇട്ടാൽ എന്റെ അമ്മ എന്റെ കൂടെ ഉള്ളതുപോലെ തോന്നുന്നു പറഞ്ഞതും, ശരി എനിക്ക് മനസ്സിലായി എന്നാ കുറച്ച് ബ്ലൂ ആയിട്ട് മാറ്റിക്കോട്ടെ ചോദിച്ചതും എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മാജിക് ചെയ്യുന്നു. അവസാനം ഷൂസും കണ്ട് അത് മാറ്റാന്ന് പറഞ്ഞതും, വേണ്ട അതൊക്കെ ആര് ശ്രദ്ധിക്കാനാണെന്ന് എല്ലാം ചോദിക്കുന്നു. ഇല്ല അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവക്കും കണ്ണാടി കൊണ്ടുണ്ടാക്കിയ വളരെ മനോഹരമായിട്ടുള്ള ഷൂസും കൊടുക്കുന്നു. ശരി, സ്റ്റെപ്പ് മദർ എന്നെ കണ്ട വഴക്കുവരാന്ന് പറഞ്ഞതും അവര് തന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞ് വേറൊരു മാജിക് ചെയ്യുന്നു. എല്ലാ റെഡിയെ അവൾ പോകാൻ തുടങ്ങിയതും വേറെ ഗോഡ് മദറും, ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം പറയാൻ വിട്ടുപോയി, ഞാൻ ചെയ്ത മാജിക് എല്ലാം ഇന്ന് രാത്രി 12 മണിയുടെ അവസാന ബെല്ല് അടിക്കുന്നത് വരെ മാത്രമേ കാണൂ, അത് കഴിഞ്ഞെല്ലാം പഴയതുപോലെ ആവും എന്ന് പറയുന്നു. രാത്രി 12 മണിയല്ലേ, എനിക്ക് ഒരുപാട് സമയമുണ്ട്, ഇതിനെല്ലാം ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ട് അവളും അവിടെ നിന്ന് പോകുന്നു. വേറെ സൈഡിലെ കൊട്ടാരത്തിലും ഫംഗ്ഷനിലെല്ലാം സ്റ്റാർട്ട് ആവുന്നു. ഒരുപാട് നാട്ടിൽ നിന്നെല്ലാം അത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരും അങ്ങോട്ട് വരുന്നു. ഓരോരോ നാട്ടിലെ രാജകുമാരികളും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങോട്ട് കടന്നു വരുന്നു. എല്ലാവരുടെ സ്റ്റെപ്പ് മദറും അവരുടെ മക്കളും അങ്ങോട്ടെത്തുന്നു. രാജാവും, നീ ആ കാട്ടിൽ കണ്ട പെൺകുട്ടിയല്ലേ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നതെന്ന് രാജാവും കളിയാക്കുന്നു. മന്ത്രിയും ഒരേ രാജകുമാരി വിളിച്ചോണ്ട് വന്ന് രാജകുമാരും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ അവസാനം സെൻട്രലി ആ കൊട്ടാരത്തിലോട്ടെത്തുന്നു. അത്രയും വലിയ കൊട്ടാരം കണ്ടതും, ഞാനൊരു പ്രിൻസസ് അല്ലല്ലോ, ഞാനൊരു സാധാരണ പെൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞ് എല്ലാം ഒരുപാട് പേടിക്കുന്നു. ഞാനും കാവൽക്കാരനൊന്നും അല്ലല്ലോ, ഒരു പല്ലിയല്ലേ, നമുക്ക് കിട്ടിയ അവസരം നമ്മൾ പാഴാക്കരുത്, നമ്മളെ കൊണ്ട് പറ്റുന്നത്ര സന്തോഷമായിട്ടിരിക്കണം എന്ന് പറഞ്ഞ പല്ലി സെൻട്രലി അയക്കുന്നു. അകത്താണെങ്കിൽ വരേണ്ട പ്രിൻസസ് എല്ലാം രാജകുമാരൻ തൻ്റെ കൂടെ ഡാൻസ് കളിക്കേണ്ട പെൺകുട്ടിയെ ചൂസ് ചെയ്യാൻ പോകുന്നു. അവസാന നിമിഷത്തിൽ എല്ലാം കണ്ടു വന്നതും ആ ഹോളിലുണ്ടായിരുന്ന എല്ലാവരും അവര് സംസാരിക്കുന്നതെല്ലാം നിർത്തി എല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവളെ കണ്ടതും രാജകുമാരൻ ഒരുപാട് ഹാപ്പി ആവുന്നു. അവർ രണ്ടുപേരും പരസ്പരം കണ്ടില്ലേ, രണ്ടുപേരും ഒരുപാട് സന്തോഷപ്പെടുന്നു. അങ്ങനെ രാജകുമാരനും അവളോട് ഡാൻസ് കളിച്ചോട്ടെ ചോദിച്ചതും അവളെ സമ്മതിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഡാൻസ് കളിക്കുന്നു. കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം രാജകുമാരനെ അവളെ തനിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രിൻസാണോ എന്ന് എല്ലാം ചോദിച്ചതും, അതെ അന്ന് നിന്നെ കണ്ടപ്പോൾ സാധാരണ പെൺകുട്ടിയെ പോലെ തോന്നി. വേറെ സൈഡിൽ ഇവരും, അത് വന്നത് ആരാണ്, അവൾ എവിടുന്നാണ് വന്നതെന്നൊക്കെ ഒരുപാട് ചോദ്യം ചോദിക്കുന്നു എന്ന് എല്ലാം കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. അവർ ആ ഗാർഡനിൽ കൂടെ ഒറ്റയ്ക്ക് നടന്നു വന്ന് ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. രാജകുമാരനും, ഞാൻ തിരിച്ച് കൊട്ടാരത്തിലോട്ട് പോയതിനു ശേഷം ഒരു രാജകുമാരിയെ അവരെന്നെ കണ്ടുപിടിച്ച് എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരുമെന്ന് പറഞ്ഞതും, എല്ലാം അത് കേട്ട് ആരുടെ നിർബന്ധത്തിനും കല്യാണം കഴിക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം കഴിക്കാൻ പറയുന്നു. ജനങ്ങളെല്ലാവരും പറയുന്നത് അവളൊരു പ്രിൻസസ് ആയിരിക്കും എന്നാണെന്ന് എന്ന് മന്ത്രിയും വേറൊരു പ്രിൻസസിനെ രാജകുമാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമെന്ന് പ്രോമിസ് ചെയ്തവരും പറയുന്നു. എന്നാൽ ഇതെല്ലാം എല്ലാവരുടെ സ്റ്റെപ്പ് മദറും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതുവരെയായിട്ടും ഞാൻ ഇങ്ങോട്ട് വേറെ ആരും കൂട്ടിക്കൊണ്ടു വന്നിട്ടില്ലെന്ന് പറഞ്ഞ് ഒരു സീക്രട്ട് ഗാർഡനിലോട്ടും കൊണ്ടുപോയി അവിടെ ഒരു ഊഞ്ഞലിലിരുത്തി എല്ലാം അടുപ്പിക്കുന്നു. അങ്ങനെ അറിയാതെ എല്ലാവരുടെ ഷൂസ് ഊരിപ്പോയതും രാജകുമാരൻ വന്ന് അത് എടുത്തു നോക്കി അത് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് അറിഞ്ഞ് ഒരുപാട് അതിശയിച്ച് അവൻ തന്നെ അത് അവൾക്ക് ഇട്ടു കൊടുക്കുകയും ചെയ്യുന്നു. നീ ആരാണെന്ന് എൻ്റെ അടുത്ത് പറയതില്ല എന്ന് ചോദിച്ചതും, ഞാൻ ഒരു പക്ഷേ അത് പറയുകയാണെങ്കിൽ എല്ലാം മാറുമെന്ന് എല്ലാം പറയുന്നു. ഇല്ല എനിക്ക് മനസ്സിലായില്ല, നിന്റെ പേരെങ്കിലും പറയാൻ പറഞ്ഞതും 12 മണിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ബെല്ല് ഓടിക്കുന്നു. അത് കേട്ട് സിൻഡ്രലയും, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം, പല്ലി പമ്പ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. പല്ലിയും പമ്പ്കിനോ, അവളെന്തോ തമാശ പറയാണെന്ന് കരുതി ഇവനും അവളുടെ പിറകെ ഓടിയിരുന്നു. ഇവൾ അങ്ങനെ ഓടി ഓടി രാജാവിന്റെ ദേഹത്തും വന്നിരിക്കുന്നു. എന്നിട്ട് രാജാവിനോട് സോറി ചോദിച്ച്, രാജകുമാരനാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ വ്യക്തി, രാജകുമാരൻ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് സിൻഡ്രലി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വീണ്ടും ഓടിപ്പോക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഒരു ഷൂസ് മിസ്സാവുന്നു. അങ്ങനെ അവളും ഇത് എടുക്കാൻ വന്നതും രാജകുമാരൻ വരുന്നതുകൊണ്ട് അതെടുക്കാതെ അവളും അവിടെ നിന്ന് പോകുന്നു.
അങ്ങനെ ആ തറവിന് ഷൂസും രാജകുമാരനെ എടുത്തു വെച്ച് എന്റെ കുതിര പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞതും ജനറൽ മന്ത്രിയാണെങ്കിൽ ഇല്ല അത് പറ്റില്ല രാജകുമാരനെ പുറത്തുവിടാൻ പറ്റില്ല ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് അവരും കുതിരയെടുത്ത് അവളുടെ പിറകെ പോകുന്നു. അങ്ങനെ ബെല്ല് അടിച്ചുകൊണ്ടിരിക്കുന്നു, അവരും പയ്യെ പയ്യെ പഴയതുപോലായിക്കൊണ്ടിരിക്കുന്നു. അവസാനം ആ കാരേജ് എല്ലാം പഴയതുപോലെയാവുന്നു, ആ കുതിരയും എല്ലാം വീണ്ടും എലിയായിട്ട് മാറുന്നു. അങ്ങനെ അവസാനം അവളെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വരുന്നൊക്കെ രക്ഷപ്പെട്ട് വീട്ടിൽ വന്നെത്തുന്നു. കുറെ നാൾക്ക് ശേഷം വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അങ്ങനെ ഇവരും മൂന്നുപേരും തിരിച്ച് വീട്ടിലോട്ട് വന്ന് പെട്ടെന്ന് എവിടെ നിന്ന് കയറിയെന്ന പ്രിൻസസ് കാരണമാണ് എല്ലാം പാടിപ്പോയി എന്ന് പറഞ്ഞ് അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവളുടെ സിസ്റ്റേഴ്സും അവളെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിഞ്ഞ് അവളും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവളുടെ സ്റ്റെപ്പ് മന്ത്രം ഈ ഫംഗ്ഷൻ വെറുതെയാണ്, രാജകുമാരൻ ആരെ കല്യാണം കഴിക്കണമെന്നൊക്കെ നേരത്തെ തീരുമാനിച്ചെന്ന് മന്ത്രി പറയുന്നത് ഞാൻ കേട്ടെന്നൊക്കെ അവളുടെ സ്റ്റെപ്പ് മന്ത്രം പറയുന്നു. എല്ലാം അവളുടെ പാരന്റ്സിന്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരുന്ന സാധനത്തിന്റെ കൂടെ തന്നെ ഇന്നത്തെ ഷൂസും ഒളിപ്പിച്ചു വെക്കുന്നു. ഇന്നത്തെ എല്ലാ കാര്യവും അവൾക്ക് വളരെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത് കാരണം ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടി എല്ലാം ഡയറി എഴുതിയിരിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് കൊട്ടാരത്തിൽ കാണിക്കുന്നു രാജകുമാരൻ രാജാവിന്റെ അടുത്ത് വന്നതും രാജാവും ഞാൻ പ്രിൻസസ് എലീനെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചതും എനിക്ക് അച്ഛനോട് ഒരുപാട് സ്നേഹവും ഒരുപാട് ബഹുമാനവും ഉണ്ട് എന്ന് എനിക്കത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ രാജ്യം കരുത്താക്കാൻ വേണ്ടിയല്ല കല്യാണം കഴിക്കേണ്ടത്, നമുക്ക് വേണ്ടത് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട്, എന്നാൽ നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ ധൈര്യവും കരുതലും വേണമെന്ന് എല്ലാവരുടെ അവളുടെ അമ്മ പറഞ്ഞത് ഇപ്പൊ ഇവൻ അവന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട അവന്റെ അച്ഛനും ഞാൻ നിന്നെ സാധാരണമായിട്ട് കരുതി, എന്നാൽ നീ ഇപ്പൊ ഒരുപാട് വളർന്നു, ഒരു രാജാവാനുള്ള യോഗ്യത നിനക്കുന്നു, നീ പോയി അവളെ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് കല്യാണം കഴിക്കുക. ഞാൻ ആരെ പറയുന്നെന്ന് മനസ്സിലായില്ലേ, ആ ഷൂസ് മറന്നിട്ട് പോയ ആ പെൺകുട്ടിയെ തന്നെയാണ്. അന്ന് രാത്രി തന്നെ രാജാവ് മരണപ്പെടുകയും ചെയ്യുന്നു, എട്ട് പുതിയ രാജാവും ആവുന്നു. അങ്ങനെ അവൻ വീണ്ടും ഒരു അനൗൺസ്മെന്റ് അവൾ കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് കുറച്ചു നാൾ മുമ്പ് കൊട്ടാരത്തിൽ നടന്ന ഫംഗ്ഷനിൽ ആരെന്നറിയാത്തൊരു പ്രിൻസസ് സോ മറ്റേ കണ്ണടി ചെരുപ്പുള്ള രാജകുമാരി എത്രയും പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിൽ വന്ന് രാജാവിനെ കല്യാണം കഴിക്കണമെന്ന് അറിയിക്കുന്നെന്ന് പറയുന്നു. ഇത് കേട്ടതും ഒരുപാട് ഹാപ്പിയായി വേഗം വന്ന് അവളുടെ റൂമിൽ അവൾ വെച്ച ഷൂസ് നോക്കുന്നു. എന്നാൽ അതവിടെ ഇല്ല. നോക്കിയ അവളുടെ സ്റ്റെപ്പ് മദർ അവളുടെ റൂമിൽ വന്ന് ആ ഷൂസ് എടുത്തു വെച്ച് അവൾ എഴുതി വെച്ച ഡയറി വായിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് അവളുടെ സ്റ്റെപ്പ് മദറും ഇത് നീ എവിടെ നിന്ന് മോഷ്ടിച്ചതാണ് ചോദിച്ചതും ഞാൻ എവിടെ നിന്ന് മോഷ്ടിച്ചതല്ല എനിക്ക് തന്നതാണ് തരാനും ആരും നിനക്ക് ഒന്നും തരില്ല ഒരു പ്രതിഫലം കൊടുക്കാതെ. അത് സത്യമല്ല, നമ്മൾ ഒരാളോട് കാണിക്കുന്ന സ്നേഹവും കരുതലും എല്ലാം ഫ്രീ ആണ്. അത് കേട്ട അവളുടെ സ്റ്റെപ്പ് മദറും ഞാൻ നിനക്കൊരു അവസരം തരാം, നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെ അവിടുത്തെ റോയൽ ഹൗസ് ഹോൾഡിന്റെ ഹെഡ് ആക്കണം, എന്റെ രണ്ട് മക്കളെയും പണക്കാരുമായിട്ട് കല്യാണം കഴിപ്പിച്ചു വിടണം, പിന്നെ ഞാനായിരിക്കും അവനെ കൺട്രോൾ ചെയ്യുന്നത്. അതെല്ലാം കേട്ടെല്ലാം ഇല്ല, എന്റെ അച്ഛനെ എനിക്ക് നിങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല, എന്ന രാജകുമാരനെയും ഈ കിങ്ഡത്തിനെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും നിങ്ങളിൽ നിന്ന്. ആദ്യം മറ്റു സെൻട്രല്ല അവരോട് ഇങ്ങനെ എതിർത്ത് സംസാരിച്ചോണ്ട് അവർക്കൊരു പടി ദേഷ്യം വന്ന് ആ ഷൂസ് മടിച്ചു പൊട്ടിക്കുന്നു. നിങ്ങൾ എന്തിനാണ് എന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ നിങ്ങളോട് എന്താ ചെയ്തത്, ഞാൻ എപ്പോഴും നിങ്ങളോട് സ്നേഹത്തോടെയാണ് ഇരുന്നത്, എന്ന് നിങ്ങൾ എന്റെ കൂടെ എപ്പോഴും ഇങ്ങനെയാണ് കാണിക്കുന്നത്, കാരണം നീ വളരെ നല്ലവനാണ്, എന്നാൽ ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവളവിടെ പൂട്ടിയിട്ടിട്ട് അവളുടെ സ്റ്റെപ്പ് മദർ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ആ പൊട്ടിപ്പോയ ഷൂസിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് വന്ന് ഈ മന്ത്രിയുടെ അടുത്ത് വന്ന് ആ മന്ത്രിയും ഭീഷണിപ്പെടുത്തുന്നു. അതായത് എവിടെ നിന്ന് വന്ന ആ പ്രിൻസസ് എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്, ആ സത്യം എന്നെ ഒഴിച്ച് വേറെ ആർക്കും അറിയില്ല, ഞാനിത് വേറെ ആരോടും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പെൺകുട്ടിയെ കൊണ്ട് തന്നെ രാജകുമാരനെ കല്യാണം കഴിപ്പിക്കാമെന്ന് അവരും പറയുന്നു. എന്നാൽ അതിന് പകരം ഈ കോട്ടയിൽ തന്നെ എനിക്കൊരു നല്ല പദവിയും എന്റെ മക്കൾക്ക് വലിയൊരു വീട്ടിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. മന്ത്രിക്കോ അടിയിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് അയാൾ സമ്മതിക്കുന്നു. ശരിയാ പെണ്ണിനെ എന്തോ ചെയ്യാൻ പോവുകയാണെന്ന് ചോദിച്ചതും അവളെ കുറിച്ച് എനിക്കൊന്നും അറിയണ്ട, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തോന്ന് അവളുടെ സ്റ്റെപ്പ് മാത്രം പറയുന്നു. അങ്ങനെ പിറ്റേന്നായത് മന്ത്രിയും ആ പൊട്ടിപ്പോയ ഷൂസ് മാത്രം കൊണ്ടുകൊടുത്ത് ഇത് റോഡ് സൈഡിൽ കിടക്കുകയായിരുന്നു, വേറെ ആർക്കും ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞോളെന്ന് പറഞ്ഞതും എനിക്ക് അതിനെ കുറിച്ചൊന്നും ഒന്നും അറിയണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രിൻസസിനെ തേടി, ശരി ഞങ്ങൾ ഉറപ്പായിട്ടും തേടി നോക്കാം, എന്ന് തേടിയിട്ടും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന രാജകുമാരി തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. അങ്ങനെ രാജകുമാരനെ വേറെ വഴിയൊന്നുമില്ലാതുകൊണ്ട് അതിനെ സമ്മതിക്കുന്നു. എന്നാൽ നിങ്ങൾ ഈ രാജ്യത്തുള്ള ഒരു പെൺകുട്ടി പോലും വിടാൻ പാടില്ലെന്ന് രാജവും കണ്ടീഷൻ പറയുന്നു. അങ്ങനെ പിറ്റേന്നായതും രാജ്യത്തുള്ള കുറെ പെൺകുട്ടികൾ ഇങ്ങനെ നിരന്തരാവാൻ നിൽക്കുന്നു, അവനൊക്കെ എങ്ങനെ ഷൂസ് ഇട്ട് വെക്കുന്നു എന്ന് ആർക്കും വിറ്റാവുന്നില്ല. അങ്ങനെ ഈ ന്യൂസ് രാജ്യമൊത്തം പറയുന്നു, പണക്കാർ മുതൽ വേലക്കാരികൾ വരെ ആ ഷൂസ് ഇട്ട് നോക്കുന്നു എന്ന് ആർക്കും ഇത് ഫിറ്റ് ആവുന്നില്ല. അങ്ങനെ ആ സ്ഥലത്തുള്ള എല്ലാ വീടും തീർന്ന് അവസാനം സിൻഡ്രല്ലയുടെ വീട്ടിലെത്തുന്നു. ആ വീട്ടിലേക്ക് കൊട്ടാരത്തിൽ നിന്ന് ആൾക്കാർ വരുന്നെന്ന് കിളികളുടെ അടുത്തുനിന്ന് എലികൾ മനസ്സിലാക്കുന്നു. അത് എല്ലായിടത്തും പറയാനും ട്രൈ ചെയ്യുന്നു. അങ്ങനെ അവളുടെ സിസ്റ്റേഴ്സ് അത് ഇട്ട് നോക്കുന്നു. എന്നാൽ രണ്ടുപേർക്കും അത് ചേരുന്നില്ല. എല്ലയ്ക്ക് മനസ്സിനുള്ളിൽ ഒരുപാട് വിഷമമുണ്ടെങ്കിലും അന്ന് രാജകുമാരനോട് ചേർന്ന് ഡാൻസ് കളിച്ചെല്ലാം ഓർത്ത് അവൾ തന്നെ പാടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ എലികളെല്ലാം ചേർന്ന് ആ ജനലും തുറക്കുന്നു. അത് കാരണം അവൾ പാടുന്നത് അങ്ങ് താഴെ വരെ എത്തുന്നു. ജനറലും നിങ്ങളുടെ വീട്ടിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടോ എന്ന് ചോദിച്ചതും ഇല്ല എന്നുള്ള സ്റ്റെപ്പ് മന്ത്രം പറയുന്നു. മന്ത്രിയും ഇല്ല എനിക്കൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും നോക്കി കിഡാണെങ്കിൽ കാവലിയുടെ കൂട്ടത്തിൽ തന്നെയാണുള്ളത്. അങ്ങനെ രാജാവും ജനറലിന്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞതും ജനറലും വന്ന് സെൻട്രലിലേക്ക് കണ്ട് രാജാവ് നിങ്ങളെ താഴേക്ക് വരാൻ പറഞ്ഞെന്ന് പറയുന്നു. അങ്ങനെ അവളുടെ സ്റ്റെപ്പ് മന്ത്രം വന്ന് രാജാവ് പറഞ്ഞ ചെയ്യണമെന്നില്ല, ഞാൻ ഇതിന് നിന്ന് സമ്മതിക്കത്തില്ല, കാരണം ഞാൻ നിന്റെ അമ്മയാണെന്ന് പറയുന്നു. അത് കേട്ട് സെൻട്രലിയും ഒരുപാട് വിഷമിച്ച് നിങ്ങൾക്കൊരിക്കലും എന്റെ അമ്മ ആവാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് അവളും താഴോട്ട് പോകുന്നു. എന്നാൽ ഈ വട്ടം ഒരു മാജിക്കിന്റെ സഹായം ഇല്ലാതെ നമ്മൾ യഥാർത്ഥമായി തന്നെ കരുതലോടെയും സ്നേഹത്തോടെ ഇരുന്നാൽ മതി എന്ന
അമ്മ പറയുന്നത് ഓർത്ത് കിട്ടുന്ന ആരാണെന്ന് ചോദിച്ചതും എന്റെ പേരാണ് സിൻഡ്രല്ല, എന്റെ അടുത്ത് കിരീടവും ഇല്ല, നിങ്ങൾക്ക് തരാൻ വേണ്ടി ധനവും ഇല്ല, സത്യം പറഞ്ഞാൽ ഷൂസ് എന്റെ കാര്യം ഫിറ്റ് ആകുന്ന പോലും അറിയത്തില്ല, അഥവാ ആവുകയാണെങ്കിൽ ഞാൻ എങ്ങനെയുണ്ടോ, എന്നെ അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു അവളും ചോദിക്കുന്നു. രാജകുമാരനും, ഞാൻ നിന്നെ ഉറപ്പായിട്ട് സ്വീകരിക്കും, എന്നാ നീ എന്നെ സ്വീകരിച്ചാൽ മാത്രം. അങ്ങനെ ആ ഷൂസ് വെക്കിട്ട് നോക്കുന്നു, കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ രാജകു അവളെ കിസ് ചെയ്യുന്ന പോലെ വന്നതും അവളുടെ സിസ്റ്റേഴ്സും വന്നത് തടയുന്നു. അങ്ങനെ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങിയതും അവളുടെ സ്റ്റെപ്പ് മദറും ഇറങ്ങിയിരുന്നു. അത് കണ്ട് സിൻഡ്രല്ലയും ഞാൻ നിങ്ങളോട് ക്ഷമിച്ചെന്ന് പറഞ്ഞ് അവരും അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവളും അവളുടെ മക്കളും മന്ത്രിയോട് ചേർന്ന് ആ നാട് വിട്ട് തന്നെ പോയി. അങ്ങനെ രാജാവിന്റെയും സിൻഡ്രല്ലയുടെയും കല്യാണം കഴിയുന്നു. അവരങ്ങനെ കിസ്സും ചെയ്യുന്നു. അങ്ങനെ അവരും സന്തോഷമായിട്ട് ജീവിക്കാനും തുടങ്ങുന്നു. അവരുടെ ഭരണത്തില് ജനങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത്. സിൻഡ്രല്ല എപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ വിശ്വാസമായിട്ട് തന്നെയായിരുന്നു, അതായത് കരുതലോടും ധൈര്യത്തോടെ ഇരിക്കുക എന്നത്. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മാജിക്കും വേണം. ഇത്രയും നേരം നമ്മളോട് ഈ കഥ പറഞ്ഞു തന്നത് സിൻഡ്രല്ലയുടെ ഫെയറി ഗോഡ് മദറാണ്. അങ്ങനെ ഈ മൂവി വളരെ ഹാപ്പി ആയിട്ടാണ് ഇതിരുന്നു. ഇതും ഇതിന്റെ അനിമേറ്റഡ് മൂവി ആയിട്ട് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന്, അനിമേറ്റഡ് മൂവിയിലെ ആ എലികളും മൃഗങ്ങളും എല്ലാം സംസാരിക്കുന്നവരെ കാണിക്കും, എന്നാൽ ഇതിന്റെ അകത്ത് അങ്ങനെയൊന്നും കാണിക്കത്തില്ല, കാരണം ലൈവ് ആക്ഷൻ ആണല്ലോ. അങ്ങനെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് രണ്ടും കണ്ടിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് പറയുക. ഞങ്ങളിപ്പോൾ കുറെ നാൾ കഴിച്ചാണ് വീണ്ടും വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയത്. സോ സപ്പോർട്ട് അസ് ബൈ ലൈക്ക്, ഷെയർ, കമന്റ്, പിന്നെ ഇതുപോലുള്ള മൂവി എക്സ്പ്ലനേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ബന്ധപ്പെട്ട ലിങ്ക് എന്ന് പറഞ്ഞേക്കുക. ഓക്കെ, ഗുഡ് നൈറ്റ്.